എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അപൂർണമെന്ന് ചൂണ്ടിക്കാട്ടി തരൂർ ക്യാമ്പ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതി നൽകി. വോട്ടർമാരിൽ 3000-ൽ അധികം പേരുടെ മേൽവിലാസം ലഭ്യമല്ലെന്ന് പരാതിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിന് 8 നാൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരും, ഖാർഗെ ജമ്മുകശ്മീരിലും തരൂർ മുംബൈയിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. ടി ജി സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സജിത്ത്, ആദ്യം ഈ വോട്ടർ പട്ടിക, ഇത് BCCI അധ്യക്ഷന്മാരുടെ നിലപാടുമായി ബന്ധപ്പെട്ടായിരുന്നു തരൂരിന്റെ പരാതി. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ അത് അപൂർണമാണ് എന്ന് ആദ്യം മുതൽ തരൂർ ഉന്നയിച്ചിരുന്നു ആവശ്യം. കേരളത്തിലെ അടക്കം ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്താണ് പ്രധാന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ കൂടുതൽ ശക്തമായ നീക്കങ്ങളാണ് ഇരു ക്യാമ്പുകളിൽ നിന്നും ഉണ്ടാവുന്നത്. ശശി തരൂർ പരമാവധി ഈ വോട്ടർ പട്ടികയിലുള്ളവരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. 900-ൽ അധികം വരുന്ന വോട്ടർമാരാണ് വരുന്നത്. ഇതിൽ 3000-ൽ അധികം വോട്ടർമാരുടെ മേൽവിലാസം കൃത്യമല്ല, അതിൽ അവ്യക്തതയുണ്ട് എന്നതാണ് ശശി തരൂർ ക്യാമ്പിൻ്റെ പരാതി. ഈ പരാതി മധുസൂദൻ മിസ്ട്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിന് പുറമെ തന്നെ ശശി തരൂർ ക്യാമ്പ് മറ്റു ചില നീക്കങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. അതായത്, നേതാക്കൾ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെ ഭാരവാഹി സ്ഥാനങ്ങളിലിരിക്കുന്നവർ നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന നടപടി തെറ്റാണ്, അത് അക്കാര്യത്തിൽ ഇടപെടണം തുടങ്ങിയ ആവശ്യങ്ങൾ നേരത്തെ തന്നെ അവർ രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തരൂർ ക്യാമ്പ് മറ്റൊരു നീക്കം നടത്തുന്നത്. എന്തായാലും ഇനി 8 ദിവസമാണ് പ്രചരണത്തിനുള്ളത്. ഈ ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഉണ്ടാവുക. ശശി തരൂർ മുംബൈയിൽ വോട്ടർമാരെ കണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണാനുള്ള തിരക്കിലാണ്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം ജമ്മുകാശ്മീരിൽ കാണുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും നടക്കുന്നു. ഇത്തരത്തിൽ 2 ക്യാമ്പുകളിലും ആദ്യഘട്ടത്തിലെ സൗഹൃദ പോരാട്ടം എന്ന ചിത്രം മാറി ഇപ്പോൾ വാശിയേറിയ ശക്തമായ പോരാട്ടം എന്ന തരത്തിലേക്ക് തന്നെ പോകുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ദേശീയ ചാനലുകളുടെ സർവേകളിലടക്കം തരൂറും വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു എന്ന ചില സൂചനകളുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആ തരത്തിലുള്ള വീറും വാശിയും പ്രകടമാണ്. എന്തായാലും ശശി തരൂർ രേഖാമൂലം തന്നെ ഈ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 280 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 40 പേരിൽ അവ്യക്തതയുണ്ട് എന്ന വാദം ഉന്നയിച്ചു കഴിഞ്ഞു. അത്തരം പരാതിയും നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തരൂർ ക്യാമ്പിൻ്റെ പുതിയ പരാതി AICCIക്ക് നൽകിയിരിക്കുന്നത്. ശരി സൈത്താ.